ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയേ, നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു കമ്പാണ് ഞാൻ വേര് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ പച്ചമുളകിൻ്റെ കമ്പ് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കർഷകരായ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ചക്കറികളാണെങ്കിൽ പല രീതിയിലാണ് നമ്മൾ നടുന്നത്. ഇപ്പോൾ ഭൂകാണ്ഡങ്ങളാണെങ്കിലെല്ലാം നമ്മൾ അതിൻ്റെ ഭൂകാണ്ഡമായിരിക്കും കുഴിച്ചിരുന്നത്, അല്ലെ കിഴങ്ങായിരിക്കും കുഴിച്ചിരുന്നത്. പക്ഷേ കപ്പയ്ക്ക് നമ്മൾ തണ്ടാണ് കുഴിച്ചിരുന്നത്. എന്ന് പറയുന്നത് പോലെ പച്ചക്കറികളാണെങ്കിൽ നമുക്ക് വിത്തുള്ള പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വിത്ത് പാകിയാണ് ഒപ്പിക്കുന്നത്, അല്ലാതെ നമ്മൾ കമ്പ് നടാറില്ല. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ കമ്പ് മുറിച്ച് നട്ടാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നടാവുന്ന ഒന്നാണ് നമ്മുടെ ഈ പച്ചമുളക് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സമയം, അതായത് നമ്മൾ ഒരു അരി പാകി കിളുത്ത് രണ്ട് അല്ലെ മൂന്ന് ഇല വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയൊരു പച്ചമുളകിൻ്റെ കമ്പും മുറിച്ച് നമുക്ക് നടാം. അത് പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, ഇതുപോലെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പച്ചമുളകാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരു കാരണവശാൽ അത് ഒടിഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ വരുന്നു ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് വീണ് അതിൻ്റെ നല്ലൊരു ശിഖരം ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധാരണ പച്ചവെള്ളം മാത്രം മതി, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഹോർമോൺസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡാണ്. കത്രിക ഉപയോഗിച്ച് ഇത് ചെയ്യാതിരിക്കുക. കത്രിക ഉപയോഗിക്കരുത്, ഇതുപോലെ നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് തന്നെ വേണം. അല്ലെങ്കിൽ ഒടിഞ്ഞ പാടയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കത്രിക രണ്ട് ഭാഗം തമ്മിൽ ചേർന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ആ ടിഷ്യൂസ് എല്ലാം അത് ചതഞ്ഞു പോകാനായിട്ട് ഇട വരും. പിന്നെ അവിടെ നിന്ന് കിളുക്കാനായിട്ട് കിളുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് തന്നെ, ഈ ഇതുപോലത്തെ ബ്ലേഡ് മാത്രം മതി, ഈ ബ്ലേഡ് കൊണ്ട് തന്നെ മുറിച്ചെടുക്കുക. മുറിച്ചെടുക്കുമ്പോഴോ ഒന്ന് ചരിച്ച് മുറിക്കാനായിട്ട് ശ്രമിക്കണം. നോക്കിയാൽ നമ്മൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പച്ചമുളകിൻ്റെ കമ്പാണിത്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് എടുക്കാം. ഇത് നമുക്കൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, മുറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈയൊരു പോർഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ മുറിഞ്ഞു കിട്ടണം. ചതഞ്ഞ് പോകരുത്, ചതഞ്ഞ് പോകാതെ തന്നെ നമ്മളിത് എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തു. നോക്കി, ഇതിനകത്തെല്ലാം ഇപ്പോൾ പൂ വരുന്ന ഒരു ഭംഗിയിൽ നിൽക്കുകയാണ്. ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. നമ്മളിനി ഇത് കുറച്ച് വെള്ളം നമ്മുടെ ഒരു ഗ്ലാസ്സിൽ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ, നിങ്ങൾക്ക് എന്തിനകത്ത് വേണമെങ്കിലും ഇത് വെക്കാം, അതിനകത്തൊന്നും പ്രശ്നമില്ല. ഇത് വെറും വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെറും വെള്ളം എന്ന് ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ബോർവെല്ലിലെ വാട്ടറാണ്. ഇത് ചിലപ്പോൾ ക്ലോറിനുള്ള വെള്ളത്തിൽ ഇത് എന്തുമാത്രം എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നല്ല വെള്ളം എടുക്കുക, അല്ലെങ്കിൽ മിനറൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ക്ലോറിൻ്റെ കാര്യം എനിക്കറിയില്ല. എന്തായാലും ഈ വെള്ളത്തിൽ നമ്മളിത് മുക്കി വയ്ക്കുക. ഒരു ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ആകുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് വേര് വന്നു തുടങ്ങും. നമുക്ക് വളരെ സന്തോഷം തോന്നും അങ്ങനെ കാണാനായിട്ട്. ഇപ്പോൾ ഇത് എനിക്ക് സംഭവിച്ച ഈ പറഞ്ഞ പോലെ വലിയൊരു ഇത് കമ്പ് ഒടിഞ്ഞു പോയതായിരുന്നു. അതൊരു കമ്പ് വീണിട്ട് ഒടിഞ്ഞു പോയതായിരുന്നു. അപ്പോൾ അത് ഞാൻ അതുപോലെ തന്നെ എടുത്തു വെച്ചാണ്. കണ്ടോ, ഇത് ഇതിൻ്റെ ഇവിടെ ഞാൻ ചെത്തിക്കളഞ്ഞതല്ല, അത് ഒടിഞ്ഞു പോയ ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വരും. ഇത് നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ മാറ്റി നടുകയും ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലെല്ലാം ഈ പച്ചമുളക് നന്നായിട്ട് വളരുന്നതാണ്. അതുകൊണ്ട് ഇത് ചീഞ്ഞു പോകും എന്നുള്ളൊരു പേടിയേ വേണ്ട. അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ വെള്ളമൊന്ന് മാറ്റി കൊടുക്കുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് കൂത്താടിയോ അതുപോലുള്ള സാധനങ്ങൾ വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ ഇതിൻ്റെ വേര് വന്നു തുടങ്ങും. നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കിതുപോലെ വേര് പിടിപ്പിച്ച് എടുക്കാനും സാധിക്കും. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ശരിയാകും എന്നുള്ളത്. ഞാനൊരു പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ വന്നു എങ്കിൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചതാണ് ഈ ഒരു അറിവ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുറിഞ്ഞ കമ്പ് താഴെ മണ്ണിൽ വെച്ച് വേണമെങ്കിലും കിളിപ്പിച്ച് വേര് പിടിപ്പിച്ചെടുക്കാം. പക്ഷേ നമുക്കിത് കുറച്ചുകൂടെ ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മണ്ണിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. മണ്ണിലേക്ക് മാറ്റി വെച്ചാൽ ഇത് കിളുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനിയിപ്പോൾ മണ്ണിലേക്ക് മാറ്റി വെക്കാം. മണ്ണിൽ മാറ്റി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണൽ കിട്ടണം. ഇത് ഒന്ന് മുള പൊട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമ്മളിത് വെയിലത്തേക്ക് വെക്കാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ നട്ട് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഈ ചട്ടിയിലേക്ക് നടാൻ പോവുകയാണ്.
ചട്ടിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചാണകം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് കുറച്ച് നമ്മുടെ കൊക്കോ പീറ്റ് അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ ഇത് ഒന്ന് റെഡി ആവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് കുമ്മായം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് നടാം. അപ്പോൾ ഇത് നമ്മൾ നട്ടു, ഇത് വളർന്നു വരട്ടെ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ തുടർന്നുള്ള വീഡിയോയിലെല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇത് നിങ്ങളുടെ നല്ല കർഷകരായ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസെല്ലാം മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് അവരും കൂടെ കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണും. അതുവരേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും.